നമുക്കിന്ന് രണ്ട് വർഷം വരെ കാന്താരിയും പച്ചമുളകും കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് വർഷമായി വെളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാന്താരിയാണ്, ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഈ കാന്താരി നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് ആകും. നമുക്ക് അച്ചാറിനൊക്കെ എടുക്കാം, പിന്നെ ചമ്മന്തിക്ക് എടുക്കാം, പിന്നെ മുളകൊക്കെ ഇല്ലാത്തപ്പോഴും പച്ചമുളകൊക്കെ നമുക്ക് തീർന്നു പോകുമ്പോൾ ഇതെടുക്കാം. പച്ചമുളക് അതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് വെറുതെ എടുത്ത് തിന്നുകയും ചെയ്യാമേ, നല്ല ഒരു ടേസ്റ്റ് വരും. പിന്നെ നമുക്ക് കൂടുതൽ കാന്താരിയൊക്കെ ഉള്ളപ്പോൾ നമ്മളത് വേസ്റ്റൊക്കെ കളയാതെ ഇങ്ങനെ അങ്ങ് ഇട്ട് വെച്ചാൽ മതി. ഇത് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു രീതിയാണ്. ഇപ്പം കൃഷിയൊക്കെ ചെയ്യുന്നവർ, ഞങ്ങൾക്കൊക്കെ കാന്താരി എന്ന് പറയുന്നത് വെറുതെ കളയുമായിരുന്നു നേരത്തെയൊക്കെ. ഇത് അറിയാം, ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഞങ്ങൾ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഈസി മെത്തേഡാണ്, എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും ഒരു പാത്രത്തിൽ ഒന്നര കപ്പ് വിനാഗിരി, ഞാൻ ഒരു കപ്പ് ഓൾറെഡി ഒഴിച്ചതാണ്, ഒന്നര കപ്പ് വിനാഗിരി എടുത്ത് ഒഴിക്കുക. ഇനിയും അരക്കപ്പ് വെള്ളം കൂടെ ഒഴിക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി ഒന്ന് നോക്കിയിട്ട് ബാക്കി ചേർക്കാം, കാരണം നമുക്ക് ഉപ്പ് കൂടുതൽ വേണ്ട. നമ്മുടെ ശരീരത്തിൽ ഉപ്പ് കൂടുതൽ ചെന്നാലും അത് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെയല്ല, ഇത് വിനാഗിരി ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് അങ്ങ് കൂടുതൽ വേണ്ട. ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. നമുക്ക് ആദ്യം പച്ചമുളകിൻ്റെ നോക്കാം. പച്ചമുളക് കഴുകുക. കഴുകിയിട്ട് നമ്മളിത് തുണി കൊണ്ട് തുടയ്ക്കുക. തുടച്ച ശേഷം ഇഞ്ഞെടുപ്പൊക്കെ നമ്മൾ മാറ്റുക. ഇതുപോലൊരു വെള്ളത്തുണി കൊണ്ട്, ഇതുപോലൊരു ഉണങ്ങിയ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി, വെള്ളത്തുണി വേണമെന്നില്ല, ഏതെങ്കിലും നല്ല തുണിയുണ്ട്, ക്ലീൻ ആയിട്ടുള്ള തുണിയുണ്ട്. നമ്മൾ മൊത്തം തുടച്ച് നല്ല വൃത്തിയായിട്ട് എടുക്കുക. അതുപോലെ തന്നെ കാന്താരിയും ചെയ്യുക. ഇഞ്ഞെടുപ്പ് വേണമെങ്കിൽ അടത്തി കളയാം കാന്താരിയുടെ, അല്ലെങ്കിൽ അടത്തി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാന്താരി അതുപോലെ ഇതെല്ലാം കഴുകിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ കാന്താരിയുടെ കേടായിട്ടുള്ളതും ഈ ചുമന്നതും ഒക്കെ എടുത്ത് കളയണം. ചുമന്നതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോഴത് പൊട്ടുപോകും. വേഗത്തിലത് അലിഞ്ഞു പോയി പൊട്ടിപ്പോയെങ്കിൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ട് നല്ലത് മാത്രം എടുക്കുക. ഇത് ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങിച്ച കാന്താരിയാണ്. ഇത്രയും കാന്താരിക്ക് 40 രൂപയായി, ഭയങ്കര വിലയാണിപ്പോൾ. നമ്മൾ കാന്താരി, ഞാൻ ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് കാന്താരി ഒന്നും നട്ടുപിടിപ്പിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇത് അധികം ഫ്രഷും അല്ല കിട്ടിയത്, ചിലതൊക്കെ ഫ്രഷ് അല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോഴും 40 രൂപയായി. അപ്പം പച്ചമുളകിന് പകരമൊക്കെ, പച്ചമുളക് വിഷമല്ലേ വാങ്ങിക്കുന്നത്, ഇനി പച്ചമുളകൊക്കെ എനിക്ക് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. 5-6 എണ്ണം കിട്ടി. അപ്പോൾ ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് ഇപ്പം എല്ലാം ആദ്യം മുട്ട എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പോഴേ നമ്മളിത് തുടച്ച് അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. നല്ല കാന്താരിയാണെങ്കിൽ ഞെടുപ്പ് കളഞ്ഞില്ലെങ്കിലും കുഴപ്പം. ഇത് വെള്ളക്കാന്താരി ഞാൻ ഇതുപോലെ ഇട്ട് വെച്ചതാണേ, കണ്ടോ. അത് ഞാൻ ഞെടുപ്പോട് കൂടെ ഇട്ടിരിക്കുന്നത്, അത് ഫ്രഷായിരുന്നു. അപ്പം ഞാൻ അത് ഞെടുപ്പോട് കൂടി ഇട്ടിട്ട് 3 മാസമായിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പം ഞെടുപ്പോട് കൂടെ വേണമെന്നെങ്കിലും ഇടാം. കാന്താരി എല്ലാം നമ്മൾ ഞെടുപ്പ് കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് തുടച്ചു, അഴുക്കായിട്ടുള്ളതൊക്കെ കളഞ്ഞു, ചീത്തയായിട്ടുള്ളതൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകും ചീത്തയായിട്ടുള്ളതൊക്കെ കളഞ്ഞ് നല്ലത് മാത്രം എടുത്തിട്ടുണ്ട്. ഉണങ്ങി തുണി കൊണ്ട് തുടച്ച് ഞെടുപ്പൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് ഇത് ഉപ്പുവെള്ളത്തിലോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പച്ചമുളകും കാന്താരിയും നമുക്ക് ഇനി കുപ്പിയിലോട്ട് ആക്കാം. കുപ്പി എടുക്കുക, നല്ല കഴുകി ഉണങ്ങിയ കുപ്പി എടുക്കുക. നല്ലവണ്ണം തുണിയിട്ട്, ഉണങ്ങിയ തുണി കൊണ്ട് നല്ലവണ്ണം ഉണങ്ങുക. അതിൻ്റെ അടപ്പും നല്ലതായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. അപ്പം നമ്മളൊരു അല്പം വിനാഗിരി അതിനകത്തൊഴിച്ചിട്ട് ഒന്നും കൂടെ കഴുകി, ആ വിനാഗിരി കൊണ്ട് തന്നെ ഒന്നും കൂടെ ഇതിങ്ങനെ തുടച്ചെടുത്തിട്ട് അത് കളയുക. ആ വിനാഗിരി അതൊന്ന് പൂപ്പിൽ പിടിക്കാതിരിക്കാനാണ് അതിൻ്റെ അടപ്പും അതുപോലെ ചെയ്യുക. ആ വിനാഗിരി അടപ്പിലോട്ട് ഒഴിച്ചിട്ട് അടപ്പും കൂടെ ഒന്ന് ഇത് ചെയ്താൽ അതും ക്ലീനായിട്ടിരുന്നോളും. ഇനി പച്ചമുളക് ആദ്യം നമ്മളെടുത്ത് കുപ്പിക്കകത്തോട്ട് ഇടുക. രണ്ടും കുപ്പിക്കകത്തിട്ട്
കാതാരി കുറച്ചേ ഉള്ളൂ, അത് വിട്ടു. പച്ചമുളക് ഇത്രയും കിട്ടിയിട്ടുണ്ട്, അത് വിട്ടു. ഇനി നമ്മൾ വെള്ളവും വിനാഗിരിയും കൂടെ ചേർത്ത് വെച്ചല്ലോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. മുങ്ങിക്കിടക്ക തക്കണം ഒഴിച്ചാൽ പച്ചമുളകിലേക്ക് ഒഴിക്കാം. പച്ചമുളകും കാന്താരിയും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെളിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ നല്ലതായിട്ട് കവർ ചെയ്ത് നല്ലതായിട്ട് അടച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി മുതൽ പച്ചമുളക് തീരുമ്പോൾ നമുക്ക് കടയിലൊന്നും ഓടിപ്പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അങ്ങ് ഇട്ട് വെച്ചാൽ മതി. കൂടുതൽ വരുമ്പോഴും നമുക്ക് വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യും. കഴിയുന്നിടത്തോളം ഇതുപോലെ ഗ്ലാസ് കൊണ്ടുള്ള കുപ്പി ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ ഈ പച്ചമുളക് അല്പം പൊങ്ങിയാണ് കിടന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കമത്തി വെച്ചാൽ മതി. അതുപോലെ കാന്താരിയും പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ കമത്തി വെച്ചാൽ മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം. താങ്ക്സ് ഫോർ വാച്ചിങ്.